ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ എന്തെങ്കിലും ഒരു പച്ചക്കറി, കുറച്ച് മണ്ണൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെടിയൊക്കെ നടണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മണ്ണൊക്കെ വാങ്ങി, അതുപോലെ കുറച്ച് ബാഗൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അതുപോലെ കുറച്ച് മുളക് തൈയൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടണം. ഇന്ന് ഒരു ഒഴിവ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഓട്ടത്തിലായിരുന്നു. 3 തവണ ബോംബെയിൽ തന്നെ പോയി, പിന്നെ ഈ ഒരു ജനുവരി ഡിസംബർ ആ ഒരു സമയത്ത്, പിന്നെ കുറച്ച് സമയം പനി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറേ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓട്ടത്തിലായിരുന്നു. ഷോപ്പിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും തിരക്കാണ്. പിന്നെ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ആണെങ്കിൽ ഇവിടെ വന്ന സമയത്താണ് നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ പണികളുണ്ടാവും. അതല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഉണ്ടെങ്കിൽ അതും നമ്മൾ വേറെ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ ആ പണിയുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ ഷോപ്പിൽ പോകണം, രാവിലെ പോകും. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ വേണം പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ വരുന്നത് 8:30-ക്കാണ്. അപ്പോൾ 8:30-ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാനുള്ള ചപ്പാത്തി ചൂടുക, അങ്ങനത്തെ പണിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നിനും സമയമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹങ്ങളാണല്ലോ അല്ലേ, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ, എത്ര തിരക്കുണ്ടെങ്കിലും. അപ്പോൾ എൻ്റെ ഒരു പോളിസി അതാണ്, കുറച്ച് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഒഴിവുള്ള ദിവസമായിരുന്നു കേട്ടോ. ഒഴിവുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഷോപ്പില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മളെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കി, അതുപോലെ കുക്കീസൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. ചോക്ലേറ്റ് ഉണ്ടാക്കി, ഇതൊരു വെറൈറ്റി ചോക്ലേറ്റാണ്, നമ്മളെ ക്ലാസ്സിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ചും കൂടി വീഡിയോ ഇനിയും ക്ലാസ്സിൽ പെൻഡിങ് ഉണ്ട്. പിന്നെ നമ്മൾ കുക്കീസ് ഉണ്ടാക്കി, അത് ഞാൻ കാണിച്ചുതരാം. കുക്കീസ് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ വീറ്റ് വെച്ചിട്ടുണ്ടാക്കിയ കുക്കീസാണ്. അപ്പം ഇതൊന്നും റെസിപ്പി ഇല്ല, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അടുക്കളയിൽ വിശേഷങ്ങൾ. ഇനി അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ചെടി കുഴിച്ചിടാനായിട്ട് പോവുക കേട്ടോ. കുഴിച്ചിടാൻ മീൻസ് മുളപ്പിച്ച് വെച്ച മുളകൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇവിടെ ഒരു ചട്ടി പോലും ഇല്ല, പഴയതേ ഉള്ളൂ. പുതിയതൊന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ ഒരു സന്തോഷമല്ലെന്ന് വിചാരിച്ചു. മണ്ണൊക്കെ നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം, അതും കൂടി കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മമ എർത്തിൻ്റെ ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കുറേ റിവ്യൂ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ നല്ലതാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഈ ടാൻ റിമൂവലാണ് ഇതിൻ്റെ മേലെ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ. റേറ്റും ഒരു 200 ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. പിന്നെ നല്ല ഇതാണ് കേട്ടോ, എനിക്ക് നല്ല തൃപ്തിയായി. കുറച്ച് ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഞാൻ രാത്രി കിടക്കുന്ന സമയത്താണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ, ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ പോയിട്ട്. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ പൊതുവേ ലിപ്സ്റ്റിക്ക് ഇടാറില്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ബാമാണ് യൂസ് ചെയ്യാറ്, ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നമ്മൾ പഴയ പെൻസിലൊക്കെ മാറ്റി മാറ്റി ഇട്ടിരുന്ന പോലെ നമുക്കിതിങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ ഇതിപ്പം ഇവിടെ ഗ്രീനാണുള്ളത്. നമുക്കിത് റെഡാക്കാം. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. അങ്ങനെ എത്ര കളർ വരുന്നുണ്ട്? 1, 2, 3, 4, 5 കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ബാക്കോട്ട് ബാക്കോട്ട് അങ്ങനെ പോകും. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് എടുക്കുക, മേലേക്ക് വെക്കുക, അങ്ങനെ. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഏത് കളറിലാണ് വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓവർ കളറൊന്നുമില്ല, പക്ഷേ നമുക്ക് നല്ലൊരു ചുണ്ടിൻ്റെ തന്നെ നല്ലൊരു ഒരു കവറിങ് പോലെ നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് ഈ ബാം മാത്രമാണ് ഇഷ്ടം. ലിപ്സ്റ്റിക്ക് അങ്ങനെ ഭയങ്കര കളറൊക്കെ ആയിട്ടിട്ടിട്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യണം. നല്ലതാണ്, നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ, യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
അപ്പോൾ നമുക്കിനി ചെടിയൊക്കെ കുഴിച്ചിടാൻ പോയാലോ അല്ലേ. ഞാൻ മണ്ണൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് മണ്ണാണ്, 12 കിലോ ഉണ്ടെന്നാണ് അവർ പറഞ്ഞ് അതിൽ കണ്ടത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അതേപോലെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ്സാണ് കേട്ടോ. നമുക്കപ്പോൾ ആദ്യം ഇത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇത് എത്ര എണ്ണം ഉണ്ടെന്നൊന്നും അറിയില്ല, ഓർഡർ ചെയ്തത് പോലെ വന്നിട്ടുണ്ടോ എന്ന്. ഞാൻ കുറച്ച് വലിയ സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, 12 10 എണ്ണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, നമ്മളെ ചാക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് കേട്ടോ. കാണാൻ കുറച്ചൊരു വലുപ്പം വട്ടമൊക്കെ ഉള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മുളകൊക്കെ നല്ലോണം വലുതാവുമ്പോൾ കുറച്ചൊരു സ്പേസൊക്കെ കിട്ടണ്ടേ ചെടിയൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചൊരു വലുപ്പമുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നോക്കി വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുള്ള പേടിയുണ്ടായിരുന്നു എങ്ങനെയാണ് വരിക എന്നൊക്കെ. പക്ഷേ നല്ല കേട്ടോ, കുഴപ്പമില്ല, നല്ല വലുപ്പമുണ്ട് കണ്ടോ. ഉള്ളിൽ ഈ ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വക്കിലൊക്കെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ലൊരു പെർഫെക്റ്റായിട്ട് നിൽക്കും തോന്നുന്നുണ്ട്. അതുപോലെ സൈഡിലൊക്കെ സ്റ്റിച്ചാണ് വരണത്, ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതല്ല കേട്ടോ. നല്ലൊരു ഉറപ്പൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് മണ്ണ് പൊട്ടിച്ച് നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ആമസോണിൽ മണ്ണ് കിട്ടും എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. ആരും പറഞ്ഞു തന്നല്ല, ഞാൻ വെറുതെ സെർച്ച് ചെയ്തതാണ്. ഇവിടെ ഞാൻ ഒരു അടുത്തുള്ള ഒരു സ്ഥലത്ത് മണ്ണ് അന്വേഷിച്ചപ്പോൾ അവർ 200 രൂപ കിലോ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാ കേട്ടോ. അങ്ങനെയാണ് കുറേ ഐറ്റംസ് കുറേ കമ്പനികളുടെ കണ്ടു. പക്ഷേ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളും പിന്നെ ഡീറ്റെയിൽസൊക്കെ എടുത്തപ്പോൾ എനിക്ക് എന്തോ നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിനെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് ഡയറക്റ്റ് മണ്ണായിട്ടല്ല തരുന്നത്, സോയിൽലെസ് പോട്ടിംഗ് മിക്സ്ചറാണ്. മണ്ണ് കുറവായിട്ട് കൊക്കോ പിറ്റും അതുപോലെ നീം പൗഡർ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബോക്സ് ഉണ്ട്. ബോക്സ് നല്ല കനമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയത് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് കൊക്കോ പീറ്റാണ് കേട്ടോ. കൊക്കോ പീറ്റ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ഇത് തന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെയാണെന്ന് മനസ്സിലായത്. ഇത് നീം പൗഡറാണ് കേട്ടോ. നീം പൗഡറാണ്, ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ഓർഗാനിക് ഫെർട്ടിലൈസർ നല്ല കനമുണ്ട്. നമുക്കിനി ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. പൊടി വന്നിട്ടുണ്ട്. നമുക്ക് 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് 1 ലിറ്റർ വെള്ളം പോട്ടിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് വലുതും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് എടുത്ത് വെക്കാം. നമ്മളിപ്പോൾ വാങ്ങിച്ച പോട്ടി മിക്സ്ചറിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കാം. അപ്പോൾ കൊക്കോ പീറ്റ് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ അത് ഡ്രൈ ആയിട്ടല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ആദ്യം വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കണം. ഇത് നന്നായിട്ട് കുതിർന്ന് വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
neem powder aanu nannayittu mix aaki edukana to illa thondu njan ee bucket eduthu to appo njan nannayittu mix aaki eduthittundu to appo edho naalum koodi chernappo ulla ഒരു രൂപമാണിത്. നമ്മളെ ചാക്ക് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് കുറച്ച് മണ്ണൊന്നും മതിയാവില്ല കേട്ടോ. കുറേശ്ശെ നിറച്ച് കൊടുക്കാനുള്ളത് പോലെ. മൂന്നെണ്ണത്തിലെ ഞാനിപ്പോൾ നിറച്ചോളൂ കേട്ടോ. മൂന്നെണ്ണം തന്നെ ഇതിപ്പോൾ ഭയങ്കര വലിയ ബാഗായതുകൊണ്ട് കുറച്ച് മടക്കിയൊക്കെ വെച്ചിട്ട് കുറച്ചേ നിറച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചെടിയൊക്കെ വളരുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതാണ് ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മുളകിൻ്റെ കേട്ടോ. ഒരു നാലഞ്ച് ഇലയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറിച്ച് കുഴിച്ചിടേണ്ടത്. അപ്പോൾ ഇത് വേര് പൊട്ടാതെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് കുറച്ച് നല്ല ആരോഗ്യമുള്ളതിനെ എടുത്തിട്ട് മാറ്റി കുഴിച്ചിടാം. പേര് പൊട്ടിയിട്ടില്ല എന്ന് വിചാരിക്കണം. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വിശേഷം ചുരുക്കത്തിൽ. ഒക്കെ നമുക്ക് അടുത്തൊരു ഇതെന്തൊക്കെയാവുമെന്ന് ഞാൻ പറയാം. ഉണങ്ങിയാലും ഉണങ്ങൂല, നന്നാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉള്ള സമയത്തിനനുസരിച്ചിട്ട് ഇതൊന്നുമല്ല, കുറേ ചട്ടിയും പൂവും കായും ചെടികളും പച്ചക്കറികളും ഒക്കെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒക്കെ നടക്കും അല്ലേ. നമ്മൾ മനസ്സിൽ വെച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഇരുട്ടായി തുടങ്ങി, നല്ല കൊതുകൊക്കെ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനകത്തേക്ക് പോട്ടെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.